ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രയാലകം. ഇത്തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ടൈലറിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും എല്ലാം പഠിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. ഇപ്പോൾ ഞാൻ ഈ ടോപ്പും ഇതിൻ്റെ നെക്ക് ഡിസൈനും എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നും ഇത് എന്ത് മെറ്റീരിയൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒഴിവാക്കിയൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വേഗം വീഡിയോ. അപ്പോൾ വീണ്ടും ഞാൻ ഈ ടോപ്പിൻ്റെ ബോഡി ചെയ്യാനും പഴയൊരു സാരിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പഴയ സിൽക്ക് കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്താണിയുടെ ഭാഗത്തെല്ലാം ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിൽ ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്ക് ഈ ത്രെഡെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്താലും അതിന് ഗ്യാപ്പൊന്നും കാണില്ല. ഒരു പ്രിൻ്റ് പോലെ നമുക്ക് അതേ ഡിസൈൻ ഒരു പ്രിൻ്റ് പോലെ നമുക്ക് കാണുകയുള്ളൂ. അപ്പോൾ നമുക്കത് നല്ല അയൺ ചെയ്താലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല അടിപൊളി സിൽക്ക് കോട്ടൺ തുണി മാതിരി തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇതിന് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബട്ടർ ഗ്രിപ്പ് തുണി തന്നെയാണ്. അത് ഞാൻ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഹാൻഡിലും കൂടി വെക്കുന്നുണ്ട്. ഇനി ഈ ടോപ്പിൻ്റെ നെക്ക് ഡിസൈൻ, ഇത് എൻ്റെ പഴയ സാരിയുടെ വിഗ് ബ്ലൗസിൻ്റെ ഹാൻഡാണിത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതായിരുന്നു. ഞാൻ ഹാൻഡ് വേറൊന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത്, അത് 3/4. ഇത് ചെറിയ ഹാൻഡാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തു വെച്ചു. ഇത് എന്തെങ്കിലും ഒരു ചുരിദാറിന് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാമെന്ന് കരുതി തന്നെയായിരുന്നു എടുത്തു വെച്ചത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ ടോപ്പിന് യൂസ് ചെയ്തത്. നമുക്ക് നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉടനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഫുൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്കൊരു ഫുൾ റൗണ്ടായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഒരു പൈപ്പിംഗ് കൂടി വെച്ചാൽ ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ഈ ടോപ്പ് ഞാൻ ലൈനിങ്ങും തുണിയെല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈൻ എങ്ങനെ അതിൽ അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് റോബ് റെഡിയാക്കിയിട്ടുണ്ട്. പൈപ്പിംഗ് റോബ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ ഞാൻ ഡാർക്ക് പിങ്കാണ് ഇതിന് ഡിസൈനായിട്ട് കൊടുക്കുന്നത്. ഷാളും പാൻറ്റും ഈ കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ഈ പൈപ്പിംഗ് റോബ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ പൈപ്പിംഗ് റോബ് ഈ ഡിസൈന് ചുറ്റും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് എന്തിനാ വെച്ചാൽ നമുക്ക് തിരിക്കാൻ ഈസി ആവാനാണത്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ നിൽക്കും. അതിന് വേണ്ടിയാണ് ഇതിന് ഇത് ചുറ്റുഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഡിസൈൻ പിന്നിലേക്ക് തിരിക്കാം. പിന്നിലേക്ക് തിരിച്ചിട്ട് ആ ഗ്യാപ്പിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ വൈറ്റ് കളർ നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ത്രെഡും ത്രെഡ് വർക്കും ഈ ഡിസൈൻ്റെ ഇടയിലൂടെയുള്ള ആ ഗ്യാപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് മുഴുവനായിട്ട് ഈ ഡിസൈൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അതും ഞാൻ ഫിനിഷ് ചെയ്തു. സെൻറ്ററിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇത് അതിന് മേലിലൂടെ ഞാനൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ടോപ്പ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതാണ് ഇത്. ഇതിൽ ഞാൻ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സെൻറ്റർ ഞാൻ മുകളിൽ ഒരു വി പോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ അറിയാൻ വേണ്ടിയാണത്. ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ സെൻറ്റർ ഭാഗം അതിൻ്റെ മുകളിൽ വയ്ക്കാം. ആ സെൻറ്റർ ഭാഗം മാറാതിരിക്കാൻ ഞാൻ അടിയിലും മാർക്കർ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ മുട്ടുസൂചി വെച്ച് നമുക്ക് അത് അവിടെ നിന്ന് അറ്റാച്ച് ചെയ്യാം. ആ ഡിസൈൻ മാറാതിരിക്കാനാണത്, സെൻറ്ററിൽ നിന്ന് മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചുറ്റിനും ഞാൻ ഈ മുട്ടുസൂചി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമുക്ക് മടക്കി അടിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗമെല്ലാം ഉള്ളിലേക്ക് പോകും. ഇനി ഇത് നമുക്കിത് ചുറ്റിനും അതേ ഗ്യാപ്പിലൂടെ നമ്മൾ മുൻപ് സ്റ്റിച്ച് ചെയ്ത അതേ ഗ്യാപ്പിലൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അത് ഞാൻ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഒരു ഹോൾസും വെക്കുന്നുണ്ട്. ഇതും ഇതുപോലുള്ള ഒരു ഡിസൈനാണ്, ഒരു ഹാൻഡ് വർക്ക് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ലൈനിങ്ങിൽ നെക്ക് ഡിസൈൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് സെൻറ്റർ നോക്കിയിട്ട് വെച്ചിട്ട് മുട്ടുസൂചി കുത്തിവെക്കാം.
ചുറ്റിനും വെച്ചിട്ടുണ്ട്. ഇത് ടോട്ടൽ 5.5 ഇഞ്ചാണ് ഇറക്കം. ഈ 4.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം. 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം. ഒരു 3.5 ഇഞ്ചിൽ നെക്ക് വന്നിട്ട് പിന്നെ 5.5 ഇഞ്ചിൽ 5.5 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ആ ഹോൾസ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗമെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ആ ത്രെഡുമ്മൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 4.5 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിതെല്ലാം സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മളതിൻ്റെ സെൻറ്റർ അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റിനും ആ സെൻറ്റർ മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതിൻ്റെ ചുറ്റിനും ഒരു സ്റ്റിച്ച് ചെയ്യുകയാണ്. അതേപോലെ 4.5 ഇഞ്ച് വിട്ടിട്ട് അപ്പോൾ ഇതിവിടെ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഗ്യാപ്പ് വിട്ട ആ ഭാഗത്തിലൂടെ ഞാൻ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ബി പോലെ വരുന്ന ഭാഗമൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. പിന്നെ വർക്കുള്ളത് കൊണ്ട് അത് കുറച്ച് കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. മുട്ട് സൂചിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി വീണ്ടും ഇതുപോലെ ഡ്രിമ്മർ വെച്ചിട്ട് നമുക്ക് ആ വളഞ്ഞ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് വേണം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഈ വി പോലത്തെ ഭാഗം പുറത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തത് കട്ടായി പോകും. അത് ഞാൻ ഡ്രിമ്മർ വെച്ചിട്ട് പതുക്കെ എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു പിന്നെ സൂചിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. അത് ഞാനിപ്പോൾ വൈറ്റ് നൂല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പച്ച കളർ വരുന്ന ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഈ വൈറ്റ് ഡിസൈൻ വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചുറ്റിനും ഒരു സ്റ്റിച്ച് ചെയ്തു. വൈറ്റ് കളർ അവസാനിക്കുന്നിടത്ത് ഞാൻ അത് സ്റ്റിച്ചിങ് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി ആ നടുവിലുള്ള ഭാഗത്താണ് ബട്ടൺ വയ്ക്കുന്നത്. ഇനി നമുക്ക് പിൻഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതും ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചെടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതേ വൈറ്റ് നൂല് തന്നെ. അപ്പോൾ മേലെ ഞാൻ പറഞ്ഞു ഗ്രീൻ ആ ത്രെഡ് എടുക്കുമ്പോൾ മാത്രം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ആ വൈറ്റ് ഡിസൈൻ തുടങ്ങുന്ന അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അവിടെ ലോക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ആരംഭിക്കാൻ, അല്ലെങ്കിൽ നൂല് റിമൂവ് ആയിട്ട് വരും. ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആ വൈറ്റ് പാർട്ട് വരുന്ന ഭാഗമെല്ലാം ഞാൻ ആ വൈറ്റ് നൂല് വെച്ചിട്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ലോക്ക് ചെയ്തിട്ട് അത് അവസാനിപ്പിക്കുകയാണ്. ഇനി ആ ഗ്രീൻ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതിന് ഞാൻ ഗ്രീൻ നൂല് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ലോക്ക് ചെയ്തിട്ട് അതും നിർത്താം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അടിവശവും അങ്ങനെ ചെയ്യാം. 1/4 ഇഞ്ച് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അവിടെ ലോക്ക് ചെയ്ത് ഞാൻ അതും അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ബാക്ക് ഭാഗം. മുൻവശം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് അവിടെ ഡിസൈൻ ചെയ്യാം, ഹുക്ക് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡാണിത്. അവിടെ ഞാൻ ഒരു ഡാർക്ക് പിങ്ക് ക്ലോത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം പച്ച കളറിൽ തന്നെ ഒരു പൈപ്പിംഗ് പോലെ ഞാൻ മടക്കി അടിച്ചപ്പോൾ അങ്ങനെ വിട്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ചുരിദാർ ഫിനിഷായി. ഇതിൻ്റെ അടിഭാഗത്തും ഞാനിങ്ങനെ ഒരു പിങ്ക് 1/4 ഇഞ്ചിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പലരും വിത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ 3/4 ഹാൻഡും ഫുൾ ഹാൻഡെല്ലാം ഫാഷനായതുകൊണ്ട് അതാണ് എല്ലാവരും വേറെ മെറ്റീരിയൽ വാങ്ങി ചെയ്യാറാണ് പതിവ്. അപ്പോൾ വിത്ത് ഗ്ലൗസ് നമുക്ക് യൂസ് ഇല്ലാതെ പോകും. അതിലെന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡിസൈനെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.